ഹലോ എവ്രിവൺ. അപ്പോൾ ഈ ഒക്ടോബർ 27 നമ്മുടെ തേർഡ് സെം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 9 to 10 days ഉള്ളൂ നമ്മുടെ എക്സാമിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാനായിട്ട് ഇനിയില്ല. അപ്പോൾ ഇത്രയും നാളും പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് എക്സാം ടിപ്സുകൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോണത്. അപ്പോൾ പർട്ടിക്കുലറായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും നമുക്ക് പറയാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അധികം കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള വഴിയില്ല. കാരണം ഇപ്പം നടന്ന 4th സെം കോവിഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും സിമ്പിളാണ്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ ഉള്ളത് അതേപോലെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരിക്കുന്നത്. അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അത് ഈ ഒരു കൊറോണ അല്ലെങ്കിൽ ഓൺലൈൻ അങ്ങനെയുള്ള ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ലിബറലായിട്ട് തന്നെയായിരിക്കും. വാലുവേഷനും ഇത്തിരി ലിബറൽ ആവാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണ്, നമുക്ക് സപ്ലി വാങ്ങാം എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. ഈ കിട്ടുന്ന ടൈം കൊണ്ട് നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റും, പാസ്സാവാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എടുക്കുകയാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ 3 chapters മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അക്കൗണ്ട്സ് ഫോർ ബാങ്കിങ് കമ്പനീസ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ട്സ് ഫോർ ഇൻഷുറൻസ് കമ്പനീസ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 3 chapters നിന്നാണ് കോമൺ ആയിട്ട് SA ചോദിക്കാറ്. മിക്കവാറും എന്തായാലും ഈ 3 chapters ഫോക്കസ് ചെയ്തിട്ടായിരിക്കും SA വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ 3 chapters കൃത്യമായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ ഇതുവരെ നിങ്ങളത് പഠിക്കാത്തൊരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സജഷനാണ്. പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ബാങ്കിങ് കമ്പനീസിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്നത് കണ്ട് നോക്കുക. നിങ്ങൾക്കൊരു കുഞ്ഞൊരു ഐഡിയ എങ്കിലും കിട്ടുന്നുണ്ടോയെന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ 3 chapters എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും ഫോക്കസ് ചെയ്ത് നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ളത് 4 chapters അല്ലേ, ആ 4 chapters നിങ്ങൾക്ക് ഫ്രണ്ട്സോ ടീച്ചേഴ്സോ ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മൊത്തം നമുക്കിരുന്ന് പഠിക്കാനുള്ള ടൈം നമ്മുടെ കയ്യിലില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഈ 3 chapters സ്കിപ്പ് ചെയ്യാണ്ടുകൂടി ഇരിക്കുക. കാരണം SA ക്വസ്റ്റ്യൻസ് റെഡി ആയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. കാരണം SA നല്ല മാർക്ക് ഉണ്ടാവും അല്ലേ, നമ്മുടെ 2 marks 4 marks പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ 3 chapters എന്തായാലും നോക്കുക. പിന്നെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആകെ 5 chapters ഉള്ളൂ. കണ്ടൻറ്റ് വളരെ കുറവാണ്. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനും മെട്രിസസും അർത്ഥമാറ്റിക് മീനും ഒക്കെ നമ്മൾ ആദ്യം എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തുവെന്നേ ഉള്ളൂ. പ്രോബ്ലംസൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ തോന്നും അയ്യോ നിറച്ചു പ്രോബ്ലംസ് ആലോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ തോന്നും. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് നോക്കി നോക്കും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തായിട്ട് തോന്നും, സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 2-3 hours കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ്. അല്ലാതെ അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് തോന്നും ടഫ് സബ്ജക്റ്റാണെന്ന് തോന്നുമെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് BNM എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ഡേ എല്ലാ ദിവസവും ഒരു 2-3 hours മാത്രം എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക, BNM വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഫസ്റ്റ് എക്സാം ആണെന്ന് പറഞ്ഞിട്ട് BNM തന്നെ ഇരിക്കരുത്. ബാക്കി സബ്ജക്റ്റുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് ഒരു ഡേ പോലും ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല. അടുപ്പിച്ചാണ് എക്സാം അല്ലേ, ശനിയാഴ്ച അടക്കം നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തൊട്ട് തന്നെ എല്ലാ വിഷയങ്ങളും കുറച്ചീശെ പഠിക്കുക. അല്ലാതെ നമുക്ക് ഓക്കെ BNM കഴിഞ്ഞിട്ട് അടുത്ത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ടൈം നമ്മുടെ കയ്യിൽ ഇല്ല. പിന്നെ അപ്പോൾ അതാണ് 2 problem papers. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് തിയറി പേപ്പേഴ്സ് ആണ് അല്ലേ. തിയറി പേപ്പേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ HR ബിസിനസ് റെഗുലേഷൻസും പഴയ സിലബസ് തന്നെയാണ്.
വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, കുഞ്ഞു കുഞ്ഞ് ചില മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. അതായത് ഇതുവരെ ഒന്നും നോക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കൂ. കാരണം അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ എക്സാമിന് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ മിക്കവാറും കഴിഞ്ഞ വട്ടം ചോദിച്ച റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഈ ഒരു പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ്, അതൊക്കെ വീണ്ടും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക് 4 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓരോ മൊഡ്യൂളിൻ്റെയും വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ പഠിക്കുക. ഓക്കെ അല്ലേ? പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഫുള്ള് കവർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. കാരണം ആദ്യമൊക്കെ റിവിഷനൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടും. പെട്ടെന്നൊരു ഓർമ്മ വന്നില്ലെങ്കിലും അത് വായിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ഒന്നും പഠിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ അങ്ങനത്തെ റിവിഷൻസ് ഒന്നും കഴിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫുൾ കവർ ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്സാവാനുള്ളത് അല്ലെങ്കിൽ പാസ്സായിട്ട് കുറച്ചുകൂടി നല്ല മാർക്കിനുള്ള രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ഫുൾ കവർ ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതായത് ഒരു ആവറേജുകാരുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൂടി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാം കേട്ടോ.